പ്രകാശൻ മാസ്റ്റർ, ഇപ്പോഴും ബി ജെ പി നേതാവ് പ്രിൻഡ് മഹാദേവ് പറയുന്നത് എങ്ങനെയാണ് ബി ജെ പി പരാജയപ്പെട്ടു എന്ന് പറയുന്ന ചോദ്യമാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിച്ച ഈ ചർച്ച തുടങ്ങിയത് തഴയപ്പെട്ടവരെയും തഴുകിയവരെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഇവിടെ കേരളത്തിൽ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും മന്ത്രിമാരാക്കിയതിൻ്റെ സാംഗത്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോഴും ചർച്ച ഒന്ന് വഴിതിരിച്ച് വിടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം പ്രിൻഡു മഹാദേവ് പറഞ്ഞത് വലിയ തരത്തിലുള്ള വോട്ടിംഗ് ശതമാനം, വോട്ട് കൂടിയത് ബി ജെ പിക്കാണ്, ബി ജെ പി എവിടെ തകർന്നതെന്നാണ്. നമുക്കറിയാം 2024 തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചാരണം എന്തായിരുന്നു, മോദി എവിടെയൊക്കെയാണ് പ്രസംഗിച്ചത്, എന്തൊക്കെയാണ് പ്രസംഗിച്ചത്, എന്തൊക്കെയാണ് മോദി കഴിഞ്ഞ 10 വർഷക്കാലം അവഗണിച്ചത്, അതിനെല്ലാം കൃത്യമായ മറുപടി രാജ്യത്തെ വോട്ടർമാർ നൽകിയില്ലേ? അവിടെയാണ് പ്രിൻഡു മഹാദേവ് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് പറയുന്നത് എവിടെയാണ് ബി ജെ പിയുടെ അടിത്തറ ഇളകിയതെന്ന്. പ്രകാശൻ മാസ്റ്റർ, ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമുള്ള ബി ജെ പിയുടെ ഭരണത്തിന് ശേഷം എന്താണ് ഈ രാജ്യത്ത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് മോഡിയും ബി ജെ പിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ തകർക്കുന്നതിന് വേണ്ടി അവർ ആരംഭിച്ച നീക്കങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വ്യക്തമാക്കുന്നത് എന്താ, 400 സീറ്റുകൾ, അതിൽ 400+ ആണ്, 400 അല്ല, 400+ സീറ്റുകൾ എന്ന് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന മോഡിക്ക് 282 നിന്ന് നേരത്തെ 303 14 നിന്ന് 19 വർദ്ധിച്ചപ്പോൾ 240 കുറഞ്ഞിരിക്കുന്നത്, അത് വലിയ മുന്നേറ്റമാണ് എന്ന് പറയാൻ എങ്ങനെയാണ് ബി ജെ പിക്കാർക്ക് സാധിക്കുക? 13 കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെട്ടത് അത് എങ്ങനെയാണ് മുന്നേറ്റമാണ് എന്നുള്ളത് അവർക്ക് പറയപ്പെട്ട് കഴിയുക? 5% വോട്ട് രാജ്യത്താകെ, ഇപ്പോൾ ശതമാനമല്ല പറയേണ്ടത്, നിങ്ങൾ ആകെ വോട്ട് ചെയ്തതിൽ എത്ര പേഴ്സൻ്റാണ് പാർട്ടിക്ക്, ഇതല്ലേ സാധാരണത്തിൽ ഏത് തരത്തിൽ പരിശോധിക്കുക? അങ്ങനെ പരിശോധിക്കുമ്പോൾ 5% വോട്ട് ഇന്ത്യയിൽ ബി ജെ പിക്ക് കുറഞ്ഞിരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് വിജയമായിട്ട് പരിഗണിക്കാൻ വേണ്ടി സാധിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, അവർ ഏറ്റവും വർഗീയതയാണല്ലോ ഇക്കാലം അത്രയും അവർ കളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാർഡ്. ആ വർഗീയ കാർഡ് ഏറ്റവും അവർ ഉപയോഗിച്ചിട്ടുള്ള ബി ജെ പി നേതാവ് യോഗി ആദിത്യനാഥാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന നിലയെന്താ, മത്സരിച്ചിരിക്കുന്ന മിക്കവാറും എല്ലാ കേന്ദ്രമന്ത്രിമാരും തോറ്റു. 30 സീറ്റുകളിലാണ് ദയനീയമായ പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എത്ര വലിയ, ഇപ്പോൾ അയോധ്യയെ വെച്ചുകൊണ്ടാണല്ലോ പ്രാണപ്രതിഷ്ഠ, ശ്രീരാമൻ, ഇതെല്ലാമായിരുന്നല്ലോ അവരുടെ തുരുപ്പിച്ചിട്ടുകൾ. എന്നാൽ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന, പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്ന ഫൈസാബാദ് സീറ്റിനകത്ത് ബി ജെ പി തോറ്റതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പിന്നെ കാണാൻ വേണ്ടി കഴിയുക? ഇന്ത്യ രാജ്യത്ത് എവിടെയെല്ലാം വലിയ നിലക്ക് കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ധൈര്യമായിട്ട് നിങ്ങൾ പുറകോട്ടേക്ക് പോയല്ലോ. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, അതുപോലെ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് പ്രതിപക്ഷം ശക്തമായ നിലക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഇപ്പോൾ മധ്യപ്രദേശിനെ പോലെ, ബീഹാറിനെ പോലെ, അവിടെയെല്ലാം കോൺഗ്രസ് ശക്തമായ നിലക്ക് മറ്റ് കക്ഷികളെ കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, അധികാരക്കെതിരൊക്കെ പുറത്താണ് നരേന്ദ്രമോദി. പിന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ എല്ലാം സ്വന്തം തീരുമാനം, ഇപ്പോൾ ജനാധിപത്യപരമായിട്ടാണോ പാർട്ടിക്കകത്ത് പോലും നരേന്ദ്രമോദി പെരുമാറിയത്? ഇന്ത്യൻ ജനാധിപത്യം ഇതുപോലെ ആക്രമിക്കപ്പെട്ടൊരു കാലം ഇന്ത്യയിൽ എപ്പോഴായിട്ടുണ്ട്? 146 MLA ഒന്നിച്ച് പുറത്താക്കിയൊരു കാലം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? തങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത 7 സ്റ്റേറ്റുകളിൽ ആ MLAമാരെ വിലക്ക് വാങ്ങിച്ച്, അധികാരം വിലക്ക് വാങ്ങിയ കാലം ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ സംസ്ഥാനത്ത് നിങ്ങളുടെ മേലെ അവരുടെ അധികാരമൊക്കെ തന്നെ കവർന്നെടുത്ത് സംസ്ഥാനങ്ങൾക്ക് ഗവർണർമാർക്കെതിരായിട്ട് അതുപോലെ കടം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്ന മറ്റൊരു കാലം ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞ് ഇത്രയേറെ ഈ രാജ്യത്ത് അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ തകർക്കാൻ ഒരു ഗവൺമെൻറ് ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ്. അതിനുള്ള തിരിച്ചടിയാണ് ഈ വന്നിരിക്കുന്ന ബി ജെ പിയുടെ പുറകോട്ട് പോക്ക് എന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഭരണഘടന മാറ്റണം, ഇതാണല്ലോ ബി ജെ പിയുടെ നിലപാട്. ഭരണഘടന മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലയിലേക്ക് ഇപ്പോൾ പോകാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ നേരത്തെ ജമ്മു കാശ്മീരോട് കാണിച്ചൊരു നിലപാട് നിങ്ങൾക്ക് തുടരാൻ വേണ്ടി കഴിഞ്ഞ് വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചൊരു നാടല്ലേ മണിപ്പൂര്? മണിപ്പൂരിൽ 2 സീറ്റുകൾ നിങ്ങൾ പരാജയപ്പെട്ടല്ലോ. വടക്കിഴക്കൻ മേഖല നിങ്ങളുടെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടരാൻ വേണ്ടി കഴിയുമോ? തുടരാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് എത്രയോ കാലമായിട്ട്, ഏതാണ്ട് 1.5 നൂറ്റാണ്ട് കാലമായി നിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അടിസ്ഥാന ശിലകളുണ്ട്. അത് പാർലമെൻ്റ് ജനാധിപത്യമാണ്, ഫെഡറലിസമാണ്, മതനിരപേക്ഷതയാണ്, ദേശീയ ഐക്യമാണ്. അതിനെല്ലാം തകർക്കും. ഞങ്ങൾ ഇവിടെ സംഘപരിവാര ശക്തികൾ ഇതിനോടൊന്നും അനുകൂലിക്കുന്നില്ല. ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ്, ഇതായിരുന്നില്ലേ മുദ്രാവാക്യം? അതിനു വേണ്ടിയാ
ഇവിടെ സംസ്ഥാനങ്ങളുടെ വില നിങ്ങൾ നടത്തിയ അന്യായങ്ങൾക്ക് വില കയ്യും കണക്കുണ്ടോ? ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിർലജ്ജമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചത്. ഇഡിയെ, ഇലക്ഷൻ കമ്മീഷനെ, അതുപോലെ തന്നെ CBI, അതെല്ലാം തുടരാനാവില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? പിന്നെ ഒറ്റക്കെട്ടായിട്ട് പോകാൻ വേണ്ടി കഴിയും, അതെങ്ങനെ വ്യക്തമാക്കാൻ വേണ്ടി കഴിയുക? ഇപ്പോൾ തന്നെ NCP ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ഇല്ലാന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിൽ BJP വലിയ മുഖമായിരുന്നല്ലോ ചന്ദ്രശേഖർ, രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നരേന്ദ്രമോദി അധികാരം ഏൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുന്നു, പൊതുജീവിതത്തിനൊക്കെ പിന്മാറുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ക്ലാരിഫിക്കേഷൻ വന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് പോലെ ഒരാൾ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിൽ പൊതുപ്രവർത്തനത്തിന് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ നിങ്ങൾക്ക് ശുഭസൂചിതമായ ഒരു കാര്യമാണ് എന്നാണോ പറയാൻ വേണ്ടി കഴിയുക? അപ്പോൾ എളുപ്പമല്ല. ഒരു കാര്യം ഉറപ്പാണ്, BJP ഇക്കാലം ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഇന്ത്യയിലെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയ്ക്കെതിരായിട്ടുള്ള കയ്യേറ്റങ്ങൾ, അത് ഒരു കാരണവശാലും തുടരാനാവില്ല എന്നുള്ളത് വശമില്ലാത്ത ഒരു ഭാഷയുണ്ട്, അത് സമവായത്തിൻ്റെതാണ്. അത് നേരത്തെ AB വാജ്പേയി ഇരുന്ന സമയത്തൊക്കെ സഖ്യകക്ഷികളുമായുള്ള അധികാരം ആ അധികാരം പങ്കിടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോദിക്ക് കഴിഞ്ഞ 10 വർഷമായിട്ടും നേരത്തെ ഗുജറാത്തിലിരുന്നപ്പോഴും മോദി നിർദ്ദേശിച്ചിട്ടേ ഉള്ളൂ, മോദിക്ക് ആരോടെങ്കിലും സമവായത്തിൽ സംസാരിക്കാൻ അറിയുകയുമില്ലായിരുന്നു.